മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ജയിച്ചു വരണമെന്ന ഓർത്തഡോക്സ് സഭ തെരഞ്ഞെടുപ്പിൽ സിദ്ധാന്തം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാ മക്കളുടെ മനസ്സിൽ ഉണ്ടാകുമെന്നും ഓർത്തഡോക്സ് സഭ ജനാധിപത്യ വ്യവസ്ഥ പരിപൂർണമായ അർത്ഥത്തിലും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യം അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അത് പാലിക്കപ്പെടണമെന്ന് നിലനിർത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് കരുത്തേകാൻ ജനാധിപത്യത്തിന് കരുത്തേകാൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കരുത്തേകാൻ നിശ്ചയമായി സഭാമക്കൾ ഒറ്റക്കെട്ടായി ആ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് അവർ അവരുടെ സമ്മതിദാനാവകാശം സ്വാഭാവികമായി വിവരങ്ങളുമായി സനൂജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ് സനൂജ് അതായത് മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ജയിച്ചു വരണമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സഭയുടെ സെക്രട്ടറി ബിജു ഉമ്മനാണ് സഭയുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ നിലപാടിൽ അദ്ദേഹം പറയുന്നത് സമദൂര സിദ്ധാന്തം തുടരാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകമായി വോട്ട് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്ന ആളുകൾ ജയിച്ചു വരണമെന്നുള്ളതാണ് സഭയുടെ നിലപാട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മണി മണിപ്പൂരുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ വേട്ട സഭാ മക്കളുടെ മനസ്സിലുണ്ട് എന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഭാവിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്തുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പ്രത്യേകിച്ച് ഓർത്തഡോ സഭയ്ക്ക് ചാലക്കുടിയിലും എറണാകുളത്തും ശക്തമായ സ്വാധീനമുണ്ട് ഒപ്പം തന്നെ കോട്ടയം മണ്ഡലത്തിലും ഇടുക്കി മണ്ഡലത്തിലും സഭയ്ക്ക് സ്വാധീനമുള്ള ഇടങ്ങൾ തന്നെയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഓർത്തഡോ സഭയുടെ വോട്ട് ജയപരാജയങ്ങളെ അനുകൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേക പിന്തുണ കൊടുക്കുന്ന കാര്യത്തിലൊരു തീരുമാനവും സഭയെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സാധാരണഗതിയിൽ പ്രത്യേകമായി എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സഭയുടെ കൽപ്പനകൾ പള്ളികളിൽ വായിക്കാറുണ്ട് സാധാരണ ആ കൽപ്പനകൾ വായിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ എന്നാൽ ഒരു പള്ളികളിലും ഇത്തരത്തിൽ സഭയുടേതായിട്ടുള്ള കൽപ്പന അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൽപ്പന ഇന്നലെ ഒരു പള്ളികളിലും വായിച്ചിരുന്നില്ല ഇനി ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി ഒരു കൽപ്പന സഭയുടെ ഭാഗത്തു ഉണ്ടാവുകയില്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും സഭയിൽ വിശ്വസിക്കുന്ന ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ സഭാവിശ്വാസികൾക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടുന്ന ആളുകൾ വിജയിച്ചു വരണമെന്നുള്ള വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുമുണ്ട് അഞ്ജന എന്തായാലും കൃത്യമായ രാഷ്ട്രീയ നിലപാട് സാധാരണഗതിയിൽ ഉപയോഗ പറഞ്ഞു വെക്കാറുള്ളതാണ് ഓർത്തഡോക്സ് സഭ എല്ലാ ഞായറാഴ്ചയും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഞായറാഴ്ചകളിൽ പള്ളികളിൽ കൃത്യമായി ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന രീതിയിൽ കൃത്യമായ നിലപാട് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണ ഓർത്തഡോക്സ് സഭയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നവർ അധികാരത്തിൽ വരണം എന്ന വളരെ നിർണായകമായ നിലപാട് വരുന്നു സമദൂര നിലപാട് തന്നെയാണ് ഈയൊരു തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുന്ന വിവരങ്ങളാണ്